നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്തിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോൾ ഒരു ദിവസം, ചിലപ്പോൾ രണ്ട് ദിവസം, ചിലപ്പോൾ മൂന്ന് ദിവസമൊക്കെ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്തിട്ടുണ്ടാവാം. അതൊക്കെ മാക്സിമം എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ? പക്ഷേ ഒരു മനുഷ്യന് 70 വർഷമായിട്ടും ഭക്ഷണവും കഴിച്ചിട്ടില്ല, വെള്ളവും കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ? അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു D3 മീഡിയ. 1929 ഓഗസ്റ്റ് 13, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേയുള്ള ഗുജറാത്തിലെ ചരദ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ദമ്പതിമാർക്ക് പ്രഹ്ലാദൻ എന്ന് പറയുന്ന പേരിലുള്ള ഒരു കൊച്ചു കുഞ്ഞ് ജനിക്കുകയാണ്. അപ്പോൾ ഈ അച്ഛനമ്മമാരുമായിട്ട് ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ പ്രഹ്ലാദ് ജാനിക്ക് 7 വയസ്സ് തികയുന്ന സമയത്ത് അവിടെ വീട്ടിൽ നിന്നുമൊക്കെ ഇങ്ങനെ ഒളിച്ചോടി നാട് വിട്ടു പോവുകയാണ്. അങ്ങനെ നടന്ന് അലഞ്ഞ് തിരിഞ്ഞ് ഒരു കാട്ടിനുള്ളിൽ വന്ന് താമസിക്കുകയാണ്. അങ്ങനെ ഗുജറാത്തിലെ അംബാജി എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ സമീപമുള്ള ആ കാട്ടിൽ തന്നെയായി ഈ ജീവിതം മുഴുവനും. ഏകദേശം 4 വർഷം കഴിഞ്ഞ് 11-ാമത്തെ വയസ്സായപ്പോൾ ഈ അംബാജി എന്ന് പറയുന്ന ദേവതയിൽ നിന്നും ഒരു വല്ലാത്ത സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അനുഭവം തനിക്ക് ഉണ്ടായി എന്ന് ജാനി വെളിപ്പെടുത്തുകയാണ്. തുടർന്ന് ഈ കാട്ടിൽ തന്നെയാണ് ജീവിതമെങ്കിലും അതുവരെ ഉണ്ടായിരുന്ന തൻ്റെ രീതികളൊക്കെ ഈ പ്രഹ്ലാദ് ജാനി മാറ്റുകയാണ്. തുടർന്ന് മുടി ഇങ്ങനെ നീട്ടി വളർത്തുകയും അതോടൊപ്പം തന്നെ ചുവന്ന കളറിലുള്ള ഒരു സാരിയാണ് ധരിക്കുന്നത്. സ്ത്രീകളുടേതുപോലെ നോസ് റിംഗ് എല്ലാം ഇടുകയും അവിടെ ബിന്ദി എന്ന് പറയുന്ന സിന്ദൂരമൊക്കെ ധരിച്ച് കയ്യിലെ വളകളൊക്കെ അണിഞ്ഞ് അങ്ങനെ ഒരു സ്ത്രീയുടെ വേഷവിധാനങ്ങളിലേക്കും രൂപഭാവങ്ങളിലേക്കും ഈ പ്രഹ്ലാദ് ജാനി മാറുകയാണ്. അങ്ങനെ ഏകദേശം 40 വർഷത്തോളം ആ ക്ഷേത്രത്തിനടുത്തുള്ള കാട്ടിലെ ഒരു ഗുഹയിൽ തന്നെയാണ് ഈ പ്രഹ്ലാദ് ജാനി ജീവിച്ചിരുന്നത്. അങ്ങനെ ഈ താടിയും മുടിയും ഒക്കെ നീട്ടി വളർത്തി ഒരു പ്രത്യേക രീതിയിലുള്ള ഈ വേഷവുമൊക്കെ ചെയ്ത് എപ്പോൾ നോക്കിയാലും ആ ഗുഹയ്ക്കുള്ളിൽ ഇങ്ങനെ ധ്യാന നിരതനായിരിക്കുന്ന ഈ പ്രഹ്ലാദ് ജാനിയെ ആ ക്ഷേത്രത്തിൽ വരുന്ന ഡിവോട്ടീസ് എല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങുകയാണ്. തുടർന്ന് ഇത്തരത്തിലുള്ള ഒരു യോഗി ഈ കാട്ടിലെ ഗുഹയ്ക്കുള്ളിൽ ഉണ്ട് എന്നുള്ള വാർത്ത ഇങ്ങനെ പുറത്തറിയുകയും ഒരുപാട് പേര് ഈ പ്രഹ്ലാദ് ജാനിയെ കാണുന്നതിനായിട്ടും പ്രാർത്ഥിക്കുന്നതിനായിട്ടും അനുഗ്രഹം തേടിയും വരാൻ തുടങ്ങുകയാണ്. നോർമലി ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു യോഗിയെ കാണുകയാണ് എങ്കിൽ എന്താണ് ഈ യോഗി വര്യന്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള സവിശേഷതയാണ് ഉണ്ട് എന്നുള്ളത് തീർച്ചയായും ജനങ്ങൾ അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് നേരത്തെ എല്ലാം കേട്ടിട്ടുള്ളത് ഇത്രത്തോളം വർഷങ്ങളായിട്ട് ഇങ്ങനെ സംസാരിക്കാറില്ല, ആ മൗനവ്രതത്തിലുള്ളതാണ്, അതോടൊപ്പം തന്നെ ഒറ്റക്കാലിൽ തപസ് ചെയ്യുന്നു, അങ്ങനെയുള്ള നിരവധി കഴിവുകളുള്ള യോഗി വര്യന്മാർ ഇതിനു മുന്നേയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പ്രഹ്ലാദ് ജാനി എന്ന് പറയുന്ന ഈ യോഗി തൻ്റെ പ്രത്യേക കഴിവ് എന്ന് പറഞ്ഞ് പുറത്തു പറയുന്ന കാര്യം ജനങ്ങൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റാതായി. അതായത് ഭക്ഷണമൊന്നും കഴിക്കാതെ വെള്ളമൊന്നും കുടിക്കാതെയാണ് താൻ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഈ യോഗി വര്യൻ പുറത്തുവിട്ട വാർത്ത. അതിനായിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ അംബാജി എന്ന് പറയുന്ന ദേവത പ്രത്യക്ഷപ്പെട്ട ആ ദേവി തന്നിൽ കടാക്ഷിക്കുകയും അതേ തുടർന്ന് തനിക്കിനി മുന്നിലേക്ക് ജീവിക്കുന്നതിനായിട്ടുള്ള എല്ലാ ഊർജവും തൻ്റെ ശരീരത്തിലേക്ക് നൽകി കഴിഞ്ഞു എന്നും ഇനി ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും ഉള്ള ഒരു ഊർജം തൻ്റെ ശരീരത്തിന് ആവശ്യമില്ല എന്നും ഈ യോഗി വര്യൻ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ കാട്ടിലെ ഗുഹയിലേക്ക് ഇങ്ങനെ ആളുകളുടെ പ്രവാഹം തന്നെ ആകുകയാണ്. അവർ വരുന്ന സമയത്ത് പുലർച്ചെ 4 മണിക്ക് ഒരുപക്ഷെ മെഡിറ്റേഷൻ തുടങ്ങി ധ്യാനത്തിലേക്ക് പോയാൽ 2 ദിവസവും 3 ദിവസവും ഒക്കെ ആളുകൾ കാത്തു നിന്നാലും ഈ ഒറ്റ ഇരിപ്പിൽ ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ യാതൊരു രീതിയിലും ഒരു അനക്കവും ഇല്ലാതെ ഈ മനുഷ്യൻ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുകയാണ് എന്ന് കാണുമ്പോഴേക്കും ആളുകൾക്ക് വല്ലാത്ത അത്ഭുതം വരികയാണ്. തുടർന്ന് അവർ പൊടിപ്പും തൊങ്ങലും വെച്ച് ഈ കഥകളെല്ലാം പുറത്തു പറയുകയാണ്. അങ്ങനെ എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള സൂപ്പർ നാച്ചുറൽ പവറുകൾ ഉണ്ട് എന്ന് ഒരു കാരണവശാലും വിശ്വസിക്കാത്ത മനുഷ്യർ വെല്ലുവിളികൾ ആരംഭിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പ്രൂവ് ചെയ്യണം, അല്ലാതെ വെറുതെ ഇങ്ങനെ തനിക്ക് ഈ കഴിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ള നിരവധി വെല്ലുവിളികൾ വരികയാണ്. അതേസമയം ഈ പ്രഹ്ലാദ് ജാനി എന്ന് പറയുന്ന യോഗിയുടെ ഡിവോട്ടീസ് ഇതിനെ എതിർക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള ഈ ഒരു സംവാദം ഇങ്ങനെ വെല്ലുവിളികളും ഇങ്ങനെ കൊഴുത്ത് വല്ലാത്ത ഒരു മൂർധന്യ അവസ്ഥയിൽ എത്തുന്ന സമയത്ത് അവിടെയുള്ള വളരെ പ്രശസ്ത
പ്രശസ്തനായ ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ സുധീർ ഷാ എന്ന് പറയുന്ന വ്യക്തി ഈ പ്രഹ്ലാദ് ജാനിയെ കാണാൻ വരികയാണ്. കാരണം ഈ ഡോക്ടർ സുധീർ ഷാ ഇത്തരത്തിലുള്ള സൂപ്പർ നാച്ചുറൽ പവറുകളുള്ള വ്യക്തികൾ അത്തരത്തിൽ പ്രകടിപ്പിക്കുന്ന ആളുകളെ കുറിച്ചുള്ള റിസർച്ച് ചെയ്യുന്ന ആ കാര്യത്തിൽ വളരെയധികം തൽപരകക്ഷിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. തുടർന്ന് 2003 ഗുജറാത്തിലെ സ്റ്റെർലിംഗ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഗ്ലാസ് റൂം സജ്ജീകരിക്കുകയാണ്. അതിനുശേഷം ഈ പ്രഹ്ലാദ് ജാനിയെ നേരെ ആ റൂമിനകത്തേക്ക് പാർപ്പിക്കുകയും ആ റൂമിനകത്ത് മുഴുവനും CCTV ക്യാമറകൾ വെച്ച് 24 മണിക്കൂറും ഇദ്ദേഹത്തെ കാണുന്നതിനും വീക്ഷിക്കുന്നതിനുമായിട്ട് ഏർപ്പെടുത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ 10 ദിവസങ്ങളാണ് ആ ഗ്ലാസ് മുറിക്കുള്ളിൽ ഈ CCTV ദൃശ്യങ്ങൾ ഇങ്ങനെ ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാതെ, ടോയ്ലറ്റിൽ പോകാതെ, ഭക്ഷണം കഴിക്കാതെ പ്രഹ്ലാദ് ജാനി എന്ന് പറയുന്ന ഈ യോഗി വര്യൻ ജീവിക്കുന്നത്. ആ 10 ദിവസത്തിൽ ആകെ ഇദ്ദേഹത്തിന് കൊടുത്തിരുന്നത് വായ കഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബൗളിൽ കുറച്ച് വെള്ളം മാത്രമാണ്. ആ വെള്ളത്തിന്റെ അളവ് വളരെ കൃത്യമായി എടുത്തിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഈ വാ കഴുകിയതിന് ശേഷം തുപ്പുന്ന ആ വെള്ളവും മറ്റൊരു ബൗളിൽ തന്നെയാണ് എടുക്കുന്നത്. കാരണം കൊടുത്ത അത്രയും വെള്ളത്തിന്റെ അളവ് ഈ തുപ്പുന്ന സമയത്തും അതിലുണ്ടോ എന്നുള്ള കറക്റ്റ് രണ്ടും തട്ടിച്ചു നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഇദ്ദേഹം ഒരു തുള്ളി പോലും വെള്ളം കുടിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ 10 ദിവസം കഴിച്ചു കൂട്ടുകയാണ്. ഇതേ സമയം ബ്ലഡും മറ്റു കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ തറോ ആയിട്ട് ചെക്കപ്പ് ചെയ്യുകയാണ്. ഇതിനിടയിൽ അവരുടെ പരീക്ഷണങ്ങളിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായത്, ഇദ്ദേഹത്തിന്റെ യൂറിൻ ബ്ലാഡറിൽ ഇടയ്ക്ക് വെച്ച് കുറച്ച് യൂറിൻ വന്നു എന്നും, പക്ഷേ ഇദ്ദേഹം യൂറിൻ പാസ് ചെയ്യാൻ പോകാതെ അത് വീണ്ടും ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്ന രീതിയിലാണ് വന്നതുമെന്നുമാണ് ഇദ്ദേഹത്തിന് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നത്. തുടർന്ന് ഈ ഡോക്ടർ സുധീർ ഷായും കൂടെ ഉണ്ടായിരുന്ന ആ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സും ഈ റിപ്പോർട്ടുകൾ ലോകത്തിന്റെ നാനാവശങ്ങളിലേക്കുള്ള മികച്ച ഡോക്ടേഴ്സിനെല്ലാം അയച്ചു കൊടുക്കുകയാണ്. അവർക്കൊന്നും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം ഇങ്ങനെ അരങ്ങേറുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള യാതൊരുവിധ ഉത്തരങ്ങളും നൽകാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഈ വാർത്ത പുറത്തറിയുന്നത് ഇന്ത്യൻ മിലിട്ടറി ഓഫീസേഴ്സിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. തുടർന്ന് മിലിട്ടറി അധികാരികൾ ഈ ഡോക്ടർ സുധീർ ഷായുമായിട്ട് ബന്ധപ്പെടുകയും ഈ പ്രഹ്ലാദ് ജാനിനെ കുറിച്ച് കൂടുതൽ റിസർച്ചുകൾ ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ഡോക്ടേഴ്സ് തന്നെ ഈ പ്രഹ്ലാദ് ജാനിയെ കുറിച്ച് വീണ്ടും കൂടുതൽ റിസർച്ചുകൾ ചെയ്യുന്നതിന് തീരുമാനിക്കുകയാണ്. കാരണം എങ്ങനെയാണ് ഈ പ്രഹ്ലാദ് ജാനി എന്ന് പറയുന്ന ഈ യോഗി വര്യൻ തൻ്റെ ശരീരത്തിൽ ഭക്ഷണവും വെള്ളവും ഒന്നും പോകാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്? അതെന്തെങ്കിലും പ്രത്യേക തരം ടെക്നിക്കുകൾ ഉപയോഗിച്ചാണ് എങ്കിൽ തീർച്ചയായും മിലിറ്ററിയിലുള്ള ഓഫീസേഴ്സും, കാരണം പലപ്പോഴും യുദ്ധത്തിൽപ്പെട്ട് ഒറ്റപ്പെട്ടു പോവുകയും ചിലപ്പോൾ മരുഭൂമിയിൽപ്പെട്ടു പോവുകയും ഒറ്റയ്ക്ക് കാട്ടിൽപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്യുന്ന പല അവസരങ്ങളും ഉണ്ടാകാറുണ്ട്. ആ അവസരങ്ങളിൽ ഈ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഒക്കെ അവർക്ക് അവരുടെ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും രീതിയിലുള്ള സ്പെഷ്യൽ ടെക്നിക്സോ ഇൻഫർമേഷൻസോ ശരീരത്തിന് എങ്ങനെ പാകപ്പെടുത്തണം എന്നും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ അത് ഒരുപക്ഷെ മിലിറ്ററിക്ക് ഒരു മുതൽക്കൂട്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വളരെ തറോ ആയിട്ടുള്ള ഒരു റിസർച്ച് ഈ പ്രഹ്ലാദ് ജാനിയുടെ മേൽ നടത്താനായിട്ട് ഈ മിലിറ്ററി ഓഫീസേഴ്സ് തീരുമാനിക്കുന്നത്. തുടർന്ന് 2010 ഏപ്രിൽ 22 വീണ്ടും ഒരു വട്ടം കൂടി ഈ പ്രഹ്ലാദ് ജാനി എന്ന് പറയുന്ന യോഗി വര്യനെ വീണ്ടും ഈ സ്റ്റെർലിംഗ് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുവരികയും അവിടെ വെച്ച് തന്നെ വീണ്ടും ഒരു 15 ദിവസത്തേക്ക് നേരത്തെ ചെയ്തതുപോലെയുള്ള ആ ഒരു പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയനാക്കുകയും ചെയ്യുകയാണ്. ആ സമയം ഈ മിലിറ്ററി ഓഫീസേഴ്സിലെ ഡോക്ടേഴ്സും മുഴുവനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. തുടർന്ന് അവർ ഇദ്ദേഹത്തിന്റെ MRI സ്കാനിങ്, ബ്ലഡ് റിപ്പോർട്ട്, അതുകൂടാതെ തന്നെ ഹോർമോൺ ചെക്കിംഗ് ഒക്കെ പൂർണ്ണമായിട്ടും ശരീരത്തിന്റെ ടോട്ടൽ ബോഡി ചെക്കിംഗ് എല്ലാം ചെയ്യുകയാണ്. അതിനുശേഷം ഈ 15 ദിവസവും ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഇരുന്നതിന് ശേഷവും ഈ ചെക്കിംഗ് ചെയ്യുന്ന എല്ലാ സമയത്തും വളരെ പരിപൂർണ ആരോഗ്യവാണ് എന്ന് തന്നെ പറയണം. എടുത്തു പറയേണ്ട ഒരു കാര്യം, അന്നത്തെ ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് അദ്ദേഹത്തിന്റെ വയസ്സിന്റെ പകുതി വയസ്സുള്ള ഒരു മനുഷ്യന് കാണിക്കുന്ന അത്രത്തോളം എനർജറ്റിക് ആയിട്ടുള്ള ശക്തിയുള്ള ആരോഗ്യമുള്ള ഒരു ശരീരമാണ്, അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ഈ 15 ദിവസത്തെ നിരീക്ഷണങ്ങൾക്ക് ശേഷവും ഈ പ്രഹ്ലാദ് ജാനി എന്ന് പറയുന്ന ആ യോഗിയുടെ ശരീരം ഉണ്ടായിരുന്നത് എന്നാണ് ഈ ഡോക്ടേഴ്സ് വെളിപ്പെടുത്തിയത്. പ്രഹ്ലാദ് ജാനിയുടെ സെൽ ബയോളജി സ്റ്റഡീസ് പ്രകാരം ഇദ്ദേഹത്തിന്റെ
പെരിഫറൽ ബ്ലഡ് മോണോ ന്യൂക്ലിയർ സെൽസ് വളരെയധികം സ്ട്രെസ് താങ്ങാനുള്ള കപ്പാസിറ്റി കൂടുതലുള്ള രീതിയിലാണ് ഉള്ളത് എന്ന് ഈ ഡോക്ടേഴ്സിന് മനസ്സിലാവുകയാണ്. കൂടാതെ ഈ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ ഇപ്രകാരം കൂടെ രേഖപ്പെടുത്തുകയാണ്, എക്സ്ട്രീം ഫോം ഓഫ് അഡാപ്റ്റേഷൻ ടു സ്റ്റാർവേഷൻ ആൻഡ് വാട്ടർ റെസ്ട്രിക്ഷൻ എന്ന്. ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള ഒരു കപ്പാസിറ്റി അത്രത്തോളം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഫിസിക്കാണ്, ഒരു ശരീരഘടനയാണ് ഈ പ്രഹ്ലാദ് ജാനിക്ക് ഉള്ളത് എന്നും അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നും ഒരു എത്തും പിടിയും ഈ ഡോക്ടേഴ്സിന് കിട്ടിയില്ല. അതുകൂടാതെ മനുഷ്യന്റെ എപ്പറ്റൈറ്റ്സിനെ നിയന്ത്രിക്കുന്ന ലെപ്റ്റിൻ ആൻഡ് ഗ്രെനിൻ എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഹോർമോൺസിന്റെ അളവ് വളരെ കുറവായ രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ കാണുന്നത് എന്നും ആ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെയും ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റേജ്, ഈ മലമൂത്ര വിസർജനം ചെയ്യാതെ എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യുന്നത്, ശരീരത്തിലേക്ക് റീ അബ്സോർബ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള യാതൊരു വിധ ഐഡിയയും ഈ ഡോക്ടേഴ്സിന് ലഭിക്കുന്നില്ല. അതെങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു അത്ഭുത രീതിയിലേക്ക് ഈ ശരീരം പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് നിരവധി റിസർച്ചുകൾ അവർ ചെയ്യുകയുണ്ടായി. എന്നാൽ ഈ വാർത്തകൾ പുറത്തറിഞ്ഞ ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷന്റെ പ്രസിഡന്റായ സനൽ ഇടമറുഗ് ഈ പ്രഹ്ലാദ് ജാനി എന്ന് പറയുന്ന വ്യക്തി ഒരു ഫ്രോഡുലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് കാണിക്കുന്നത് എന്നും ഇത്രത്തോളം കഴിവുകളുള്ള വ്യക്തിയാണ് എങ്കിൽ തങ്ങൾ നിർദ്ദേശിക്കുന്ന ഡോക്ടറെ കൊണ്ട് തങ്ങൾ നിർദ്ദേശിക്കുന്ന ഹോസ്പിറ്റലിൽ വെച്ച് ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം വീണ്ടും നടത്താനായിട്ട് മുന്നോട്ട് വരണമെന്നും അതിനുള്ള ആർജവം കാണിക്കണം എന്നും പറഞ്ഞ് ഇത് മൊത്തത്തിൽ ശുദ്ധ പൊള്ളത്തരമാണ്, തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയാണ്. അതുകൂടാതെ ഡോക്ടർ സുധീർ ഷായ്ക്ക് ഈ കാര്യത്തിൽ എന്തോ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നും ഇത്തരത്തിലുള്ള നിരവധി സൂപ്പർ നാച്ചുറൽ ആളുകളുടെ കാര്യം പറഞ്ഞ് ലോകത്തിൻ്റെ നാനാ സ്ഥലങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരിക്കുന്ന രീതിയിലുള്ള കുറച്ച് കുത്സിത പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഈ ഡോക്ടർ സുധീർ ഷായ് എന്നും ഈ റാഷണലിസ്റ്റ് അസോസിയേഷൻ വാദിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ഡോക്ടേഴ്സ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രതിഭാസത്തെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം ഇതിനു മുന്നേ ഇത്തരത്തിലുള്ള അത്ഭുത സിദ്ധികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു വന്ന പല വ്യക്തികളും ഇടയ്ക്ക് ഫ്രോഡ് ആക്ടിവിറ്റീസ് ചെയ്തിട്ടാണ്, ടോയ്ലറ്റിനുള്ളിൽ ഭക്ഷണം ഒഴിപ്പിച്ചു വെച്ച് അത് കഴിച്ചിട്ടാണ് ഇങ്ങനെ കഴിക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞ് പലതവണ അങ്ങനെ പിടിക്കപ്പെട്ട സംഭവങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് അത്തരത്തിലുള്ള ഒരു സംഭവമാകാം എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഡോക്ടേഴ്സ് എല്ലാം ഒരു കാര്യം സാക്ഷ്യപ്പെടുത്തിയത്, അത്തരത്തിലുള്ള ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റിയിലൂടെയാണ് ഇദ്ദേഹം ഇങ്ങനെ ഈ അവകാശപ്പെടുന്ന അത്ഭുത സിദ്ധി ഉണ്ട് എന്ന് പറയുന്ന ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഇരിക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നത് എന്നുള്ളത് പ്രൂവ് ചെയ്യാത്തിടത്തോളം കാലം തീർച്ചയായും അദ്ദേഹത്തെ ഒരു ഫ്രോഡായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം ഇതൊരു കപട കാര്യം പറയുന്നതായിട്ടോ നമുക്ക് തീർച്ചപ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ പറഞ്ഞ ലോകമെമ്പാടുമുള്ള മുഴുവൻ ഡോക്ടേഴ്സും അഭിപ്രായപ്പെട്ടത്. ഈ 2020 May 26 തൻ്റെ 91 വയസ്സിൽ ചുനരിവാലി മാതാജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ അത്ഭുത സിദ്ധികൾ ഉണ്ട് എന്ന് ലോകത്ത് ഒരുപാട് പേർ വിശ്വസിച്ചിരുന്ന 70 ഭക്ഷണവും വെള്ളവും കഴിക്കാതെ ജീവിച്ചിരുന്ന പ്രഹ്ലാദ് ജാനി എന്ന് പറയുന്ന യോഗി വര്യൻ മഹാസമാധിയാകുന്നത്. ഇതിന്റെ വാൽകഷ്ണം എന്തെന്നാൽ ഈ റാഷണലിസ്റ്റ് ഗ്രൂപ്പിന്റെ ഇത്രത്തോളമുള്ള കടുത്ത സമ്മർദ്ദങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ 2017 ഈ പ്രഹ്ലാദ് ജാനിയെ മൊത്തത്തിൽ ഒന്നുകൂടെ റിസർച്ച് ചെയ്യുന്നതിനായിട്ട് IIT മദ്രാസിൽ നിന്നുമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റ് തന്നെ വന്ന് ഇദ്ദേഹത്തെ റിസർച്ചുകൾക്ക് വിധേയനാക്കി. പ്രധാനമായും ബ്രെയിൻ ഇമേജിംഗ് സ്റ്റഡിയാണ് അവർ ഈ പ്രഹ്ലാദ് ജാനിയുടെ മേൽ നടത്തിയത്. തുടർന്നുള്ള അവരുടെ ബ്രെയിൻ ഇമേജിംഗ് റിപ്പോർട്ട് പ്രകാരം പീനൽ ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻസ് ഒരു 10 ഓർഡറിലാണ് ഉള്ളത് എന്നാണ് അവർക്ക് മനസ്സിലായത്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ചില ചേഞ്ചസ് വരുന്നത് എന്നും ഈ ഒരു അത്ഭുത രീതിയിൽ ഈ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ കഴിഞ്ഞിരുന്നത് എന്നും ഇന്നും ലോകമെമ്പാടുമുള്ള എല്ലാ ഡോക്ടേഴ്സും പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല എങ്കിലും എന്തൊക്കെയോ പ്രത്യേകതകൾ ഈ പ്രഹ്ലാദ് ജാനിക്ക് ഉണ്ടായിരുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൂടാതെ ഈ പ്രഹ്ലാദ് ജാനി 70 ഭക്ഷണവും വെള്ളവും കഴിക്കാതെ ജീവിച്ചിരുന്നത് എന്തെങ്കിലും തട്ടിപ്പിലൂടെയാണ് എന്ന് തൻ്റെ 91 വയസ്സിൽ മരണപ്പെടുന്നത് വരെയും ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കും അത് പ്രൂവ് ചെയ്യും
ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഇന്നും അതൊരു അഭ്യൂഹമായിട്ടോ ഒരു അത്ഭുത സിദ്ധിയായിട്ടോ തന്നെ നിലകൊള്ളുകയാണ്. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. മറ്റൊരു അടിപൊളി കഥയുമായി കാണാം. ടിൽ ദൻ ദിസ് ഈസ് യുവർ ആദ്യൻ സൈനിങ് ഓഫ്. ലവ് യു ആൾ. ടേക്ക് കെയർ ആൻഡ് കീപ് വാച്ചിങ് ഡി3 മീഡിയ.